നേർച്ച തന്നെയും അനാചാരമാണ്, അത് അസ്വയില്ലാത്തതാണ്. എന്തിനാ ജാറം പറഞ്ഞതറിയോ? ജാറവുമായി ബന്ധപ്പെട്ട നേർച്ചയുള്ളൂ, ജാറവുമായി ബന്ധപ്പെട്ട നേർച്ചയുള്ളൂ, അല്ലെങ്കിൽ മഹാന്മാരുമായി ബന്ധപ്പെട്ട നേർച്ചയുള്ളൂ, അല്ലാത്ത നേർച്ചയില്ലല്ലോ. മഹാന്മാരുമായി ബന്ധപ്പെട്ടോ ജാറങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലാത്തൊരു നേർച്ച ഏതാ നമ്മുടെ നാട്ടിലുള്ളത്? എത്ര നേർച്ചപ്പെട്ട നാട്ടിലുണ്ട്? ഒറ്റ നേർച്ചപ്പെട്ടി ഒരു മഹാന്റെ പേര് അല്ലാത്തൊരു പെട്ടി എവിടെയും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, എവിടെയും കാണൂല. ഒരുപാട് ആണ്ട് നേർച്ചകളുണ്ട്. ചോദ്യം ചോദിച്ച അർഷദന്റെ വീട്ടിൽ ആണ്ട് നേർച്ച ഉണ്ടോ? എന്താണ്ടാവാത്തത്? എന്തുണ്ടാവാത്തത്? ഈ ഒരു മഹലിലെ ഓരോ മുസ്ലിമീങ്ങളെ വീടെടുത്താൽ എത്ര മുസ്ലിമീങ്ങളെ വീട്ടിൽ ആണ്ട് നേർച്ച നടക്കുന്നുണ്ട്? ഇല്ലല്ലോ. ജാറങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമാണ് സമൂഹത്തിൽ നേർച്ചകൾ നടക്കുന്നത്, അല്ലെങ്കിൽ മഹാന്മാരുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ടാണ് ആ വിഷയം ചർച്ചയ്ക്ക് വന്നത്. പിന്നെ മുസ്ലിയാക്കന്മാർ സാധാരണ പറയുന്ന ന്യായമാണ് പടഞ്ഞൊപ്പിക്കാൻ ശ്രമിക്കുന്നത്. അഥവാ മഹാന്മാരായ ബദരീങ്ങൾക്ക് കൂലി കിട്ടാൻ വേണ്ടി സ്വതക്കയ്യാൻ നേർച്ചക്ക, അതങ്ങൾ ചെയ്യുന്നത് എന്നാ. പക്ഷെ നേർച്ച നേരുന്ന ഒരാളും സമ്മതിക്കൂല എന്ന് മാത്രം. അങ്ങനെ ഒരൊറ്റ സാധാരണ സമയം നമ്മളൊക്കെ സുന്നിയാണ്, പഴയ കാലത്ത് ഇപ്പൊ ഒറിജിനൽ സുന്നിയാണ്. ഇതിപ്പോ ഖാജാ ഹുസൈൻ പൈസി മഞ്ഞക്കുളം ഖാജാ ഹുസൈൻ ഷെയ്ഖിന്റെ ജാടത്തും കൊണ്ട് പേരിട്ടതാ ഖാജാ ഹുസൈൻ്റെ. പക്ഷെ വന്നത് ഈ കോലത്തിലാണ്. അപ്പൊ ഞങ്ങളൊക്കെ നേർച്ച നേർന്നു നേർന്നൂലും നടത്തിയതൊക്കെ തന്നെയാണ്. ഞങ്ങൾക്ക് അല്ല പന്ത്രണ്ടായിരുന്നൂറ് ഇവിടെ പൊട്ടീസാക്കാൻ വേണ്ടി പറയാം മരിച്ചാക്കി വേണ്ട സ്വതക്കയ്യാലോ. അപ്പൊ സ്വതക്കയ്യാ നേർച്ചക്ക. അപ്പൊ ബദരീങ്ങൾ നേർച്ചപ്പോ എന്തിനാ? ബദരീങ്ങൾക്ക് കൂലിട്ടാൻ വേണ്ടി വല്ലാത്തൊരു പൂതി. അപ്പൊ എന്താ പറഞ്ഞു പഴി? എന്താ പറഞ്ഞു ഓലെ പേര് സ്വതക്കയ്യാ നേർച്ചക്ക. ബസ് സ്റ്റോപ്പിലൊക്കെ ഓമനുസുതാക്കൾ നേർച്ചപ്പെട്ടി. ഈ പെട്ടി കാണുമ്പോൾ ഒരു വേദന. പഠിച്ചവനെ ഓമനുസുതക്ക് കൂലി കമ്മിയാണല്ലോ, എന്റെ വക വലിയ കിട്ടിക്കോട്ടെ. അപ്പൊ അയക്കൊരു ഒരു 10-50 ഇട്ട് കൊടുക്കും. എന്തേലും ഓലിക്ക് കൂലിട്ടാല് നമുക്കൊന്നുമല്ല. ഇതാണോ നേർച്ച? ആത്മാർത്ഥമായി എത്ര മനുഷ്യന്മാർക്ക് പറയാൻ പറ്റും ഞങ്ങളൊക്കെ അതിനെ നേർച്ചാക്കുന്നത്? ഓമനുശ്രോതാക്കൾ പെട്ടിക്ക് എപ്പോഴാ പൈസ ഇടല്? ശ്രോതാക്കന്മാർ കൂലി കമ്മിയാണോ ആലോചിക്കുമ്പോഴാണോ, അതോ വല്ല ബുദ്ധിമുട്ടും വരുമ്പോഴാണോ? വല്ല ബുദ്ധിമുട്ടും വരുമ്പോഴാണോ നേർച്ചതാക്കാറുള്ളത്? അതോ അവർക്ക് പ്രതിഫലം കിട്ടാൻ ആഗ്രഹമുണ്ടാകുമ്പോഴാണോ? ബദരീങ്ങളെ പേരിൽ നേർച്ച നടത്തുന്നത് എപ്പോഴാ? ബദരീങ്ങൾക്ക് പ്രതിഫലം കിട്ടാൻ ആഗ്രഹിച്ചിട്ടാണോ? അങ്ങനെയാണെങ്കിൽ ബദരീങ്ങളെക്കാളേറെ ആ പ്രതിഫലം ആവശ്യമുള്ള മനുഷ്യന്മാർ നമ്മളെ പള്ളിക്കാട്ടിലില്ല. ബദരീങ്ങളെ പറ്റി അല്ല വന്ന എന്താ? നിങ്ങൾ എന്ത് വേണേയും ചെയ്തു കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് എല്ലാം പുറത്തു തന്നിരിക്കുന്നു. നിങ്ങൾ എന്തും ചെയ്തു കൊള്ളുക, നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? എന്നാൽ ആ സ്ഥാനത്ത് അത്രയൊന്നും ഇല്ലാത്ത എത്രയോ മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലില്ലേ? അങ്ങനെയാണെങ്കിൽ ആണ്ട് നേർച്ച വേണ്ടത് ആദ്യം ബദരീങ്ങൾക്കല്ല. അവനെ മരിച്ചുപോയ ഉമ്മാന്റെ ആണ്ട് നേർച്ച, വാപ്പാൻ ആണ്ട് നേർച്ച, വല്യപ്പാൻ ആണ്ട് നേർച്ച, നമ്മുടെ മഹലിൽ മരിച്ചുപോയ മനുഷ്യന്മാർ ആണ്ട് നേർച്ച, അവർക്കാണ് പ്രതിഫലം അത്യാവശ്യം. ബദരീങ്ങൾക്ക് നമ്മളൊക്കെ ഇവിടെ കൊടുത്തില്ലെങ്കിലും ബദരീങ്ങൾക്ക് വലിയ കുറവൊന്നും ഉണ്ടാവില്ല. സ്വഹാബിമാരാണ്, അൻസാരികളും മുഹാജിറുകളുമാണ്, സ്വർഗം കൊണ്ട് സന്തോഷമാർത്ത് അറിയിക്കപ്പെട്ടവരാണ്. എന്തു ചെയ്താലും അത് പൊറുക്കപ്പെട്ടുവെന്ന പ്രഖ്യാപനമുണ്ടായതാണ്. എന്നിരിക്കെ ഇവ നമ്മളൊരു 10 രൂപ പെട്ടിക്കിട്ടിട്ട് ആ സ്വതക്കന്റെ കൂലി കിട്ടിയിട്ട് അവർ രക്ഷപ്പെടണം എന്നാഗ്രഹിക്കേണ്ട അത്യാവശ്യമില്ല. അതിനേക്കാൾ അത്യാവശ്യമുള്ള എമ്പാടും നാട്ടിലുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും ഒരു നേർച്ചയും നേരുന്നില്ല. എങ്കിൽ പിന്നെ ആ ന്യായങ്ങൾ കേവലം ദുർന്യായങ്ങൾ മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനത്തെ ഒന്നില്ല. എന്നാൽ ഇവിടെ നടക്കുന്ന എന്തിനാണ്? ഒരു രോഗം വന്നു, അല്ലെങ്കിൽ ഒരു സാധനം നഷ്ടപ്പെട്ടു പോയി, ഒരു മുറാദ് ഹാസിലാവണം, ഒരു പ്രയാസമുണ്ട് തീർന്നു കിട്ടണം, അപ്പോഴാണ് വിചാരിക്കുക എന്നാ ഒരു നേർച്ചയാക്കിയാലോ. അങ്ങനെ കോഴിയെ നേർച്ചയാക്കുന്നവർ, ആട് നേർച്ചയാക്കുന്നവർ, പണം നേർച്ചയാക്കുന്നവർ, ജാറം മൂടാൻ നേർച്ചയാക്കുന്നവർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ നേർച്ചകൾ നാട്ടിൽ കാണാം. എന്തിനേറെ അല്ലാഹുവിന് വേണ്ടിയുള്ള നേർച്ച പോലും ആളുകൾ ചെയ്യുന്നത് എന്തിനാ? അവനവന്റെ ദുന്യാവിന് കാര്യം നേടാനാ. അല്ലാഹു പഠിപ്പിച്ച ശരിയായ നേർച്ച ഒരു മിസ്കീന് ഭക്ഷണം കൊടുക്കുക, അതല്ലെങ്കിൽ പള്ളി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ജാമിയാൽ ഹിന്ദിലേക്ക് സ്വതക്ക നയ്യുക, ഇതൊക്കെ ശരിയായ നേർച്ചയാണ്. അങ്ങനെ നേർച്ചയാക്കണമെങ്കിൽ പോലും എന്തിനാണ് നേർച്ചയുന്നത്? ഒരു രോഗം മാറിക്കിട്ടാൻ, ഒരു പ്രയാസം മുന്നോ ഒഴിവായി കിട്ടാൻ, ഒരു മുറാദ് ഹാസിലാവാൻ, അതിനൊക്കെ ആളുകൾ നേർച്ചയാക്കാതല്ലാതെ കൂലി കിട്ടണമെന്ന ആത്മാർത്ഥമായ ആ താല്പര്യത്തിൽ നിന്ന് നേർച്ചകൾ വരാറില്ല. എന്നാ നബി ഞങ്ങൾ പഠിപ്പിച്ചതോ? ലാ യഅതി ബിഖൈർ, നേർച്ച ഒരു ഖൈറിനെയും കൊണ്ടുവരികയില്ല. നേർച്ച നേർന്നത് കൊണ്ട് പ്രത്യേകിച്ച് നേട്ടം ദുനിയാവിൽ ഉണ്ടാവുകയില്ല, റബ്ബിന്റെ ഖദറിൽ മാറ്റമുണ്ടാവുകയില്ല. ഒന്നും അങ്ങോട്ടാക്കാനോ ഇങ്ങോട്ടാക്കാനോ
വിധിയിൽ മാറ്റം വരുത്താനോ സാധിക്കുകയില്ല. പിശുക്കന്റെ ധനം പുറത്തേക്കെടുക്കാൻ പറ്റും എന്നല്ലാതെ വേറെ ഒരു കാര്യവും അതുകൊണ്ടില്ല, വേറൊരു കാര്യവുമില്ല. പിശുക്കന്റെ ധനം പുറത്തേക്കെടുക്കാൻ പറ്റും. ശരിയാണ്, പള്ളിക്ക് പരിസരം കഴിച്ചാൽ കൊടുക്കാത്ത ആളും ഒരു ബുദ്ധിമുട്ടിനും ബാജയെ ഈ സോക്കടും മാറണമെങ്കിൽ നിങ്ങൾ 10,000 നേർച്ചാക്കി 10,000 50,000 കൊടുക്കുക, മാറിക്കിട്ടിയാൽ മതി. പിശുക്കന്റെ പണം പുറത്തേക്കെടുക്കാം, അത് മാത്രമേ ദുനിയാവിൽ നേർച്ച കൊണ്ട് കാര്യമുള്ളൂ. ഇത് അല്ലാഹുള്ള നേർച്ച, അല്ലാഹുക്ക് വേണ്ടി അല്ലാഹു മുസ്ലിം പഠിപ്പിച്ചൊരു പുണ്യകർമ്മത്തെ ഒരാൾ നേർച്ച നേർന്നാൽ പോലും ദുനിയാവിൽ കാര്യമില്ല, ദുനിയാവിൽ നേട്ടമില്ല, അവന്റെ രോഗം മാറുകയില്ല, അവന്റെ പ്രശ്നം തീരുകയില്ല, കളഞ്ഞുപോയ വസ്തു കിട്ടുകയില്ല. നേർച്ച ഒരു ഖൈറിനെയും കൊണ്ടുവരികയില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, നേർച്ച എന്നത് അതൊരിക്കലും ശരഈയായ സബബേ അല്ല. കാര്യങ്ങൾ നേടാനുള്ള നിമിത്തമായി സബബായി അല്ലാഹു അത് നിശ്ചയിച്ചിട്ടേ ഇല്ല. പ്രാർത്ഥന സബബാണ്, ദുആ ചെയ്താൽ ഉത്തരം തരാൻ നല്ലതാണ്, ദുആ ഒരു സബബാണ്. കാര്യങ്ങൾ നേടാൻ കുടുംബബന്ധത്തെ ചേർക്കൽ ഒരു സബബാണ്. നബി ഞങ്ങളെ പറഞ്ഞു, കുടുംബബന്ധം ചേർത്തിയാൽ അവന് ആയുസ് വർദ്ധിക്കും, റിസ്ക് വിശാലമാകും, അത് നിമിത്തമാണ് ഇതൊക്കെ നേടാൻ. തഖ്‌വ ഒരു സബബാണ്. ഒമയത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസഖുഹു മിൻ ഹൈസു ലാ യഹ്തസബ്. ഏത് കാര്യത്തിൽ നിന്നും ഒരു ഒരു തുറവി കിട്ടാൻ, ഒരു മഖ്റജ് ഒരു എക്സിറ്റ് കിട്ടാൻ, അതേപോലെ റിസ്ക് കിട്ടാൻ എല്ലാമുള്ള മാർഗമാണ് തഖ്‌വ. ഇസ്തിഗ്ഫാർ ഒരു നിമിത്തമാണ്. ഫഖുൽ തസ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന ഗഫ്ഫാറ യുർസി സമാ അലൈക്കും മിദ്റാറ വയുംദിലുക്കും ബി അംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറ. വിശാലമാവാൻ റിസ്ക്, അതേപോലെ മഴ ലഭിക്കാൻ എല്ലാമുള്ള സബബായി ഇസ്തിഗ്ഫാറിനെ പഠിപ്പിച്ചു. സംസം വെള്ളം സബബാണ് രോഗം ശമിക്കാൻ, രോഗം ശമിക്കാൻ. അതേപോലെ എന്തിനു വേണ്ടി കുടിച്ചുവോ അതിനുള്ളതാണ് സബബായി നിശ്ചയിച്ചു. എന്നാൽ നബി ഞങ്ങൾ പറയുന്നു, നേർച്ച സബബല്ല, ലാ യഅതി ബിഖൈർ, ഒരു ഖൈറിനെ കൊണ്ടുവരികയില്ല, നേർച്ച സബബല്ല. അതുകൊണ്ട് കൂടിയായിരിക്കാം ഇതൊരു പുണ്യകർമ്മമായിട്ട് കൂടി നിങ്ങൾ നേർച്ച നേടേണ്ടതില്ല എന്ന് പറഞ്ഞത്. പുണ്യകർമ്മമായിട്ടും നേർച്ച നേടേണ്ടതില്ല. ലാ തൻദുറു, നിങ്ങൾ നേർച്ച നേടരുത് എന്നാണ് നബി ഞങ്ങൾ പറഞ്ഞത്. ഒരു പുണ്യകർമ്മം നിർബന്ധമാക്കിയല്ലേ, എന്നിട്ട് നബി ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ നേടേണ്ടതില്ല, നേടരുത്. എന്തുകൊണ്ട്? പണ്ഡിതന്മാർ പറയുന്നു, അങ്ങനെ വിലക്കാല കാരണം, ചില ജാഹിരീങ്ങൾ വിചാരിക്കും നേർച്ച വിധിയെ തട്ടിമാറ്റുമെന്ന് വിചാരിക്കുന്നു. തനിക്ക് കണക്കാക്കപ്പെട്ട കാര്യം അത് വരാതിരിക്കാൻ തടയാൻ ആ നേർച്ച കൊണ്ട് കഴിയുമെന്ന് വിചാരിക്കുന്നു. ഫനുഹിയ അൻഹു, അതുകൊണ്ടാണ് അക്കാര്യം വിലക്കിയത്. ഖൗഫം മിൻ ജാഹിലിൻ യഅതഖിദു ദാലിക, ഏതെങ്കിലും വിവരമില്ലാത്തവർ ജാഹിലുകൾ ഇത് വിശ്വസിക്കുമോ എന്ന ഭയം കൊണ്ട് ആ വക നേർച്ചകളൊന്നും വേണ്ട എന്ന് പഠിപ്പിച്ചത് ആ കാരണത്താലാണ് എന്ന് പോലും പഠിപ്പിക്കുന്നു. ഇന്ന് അവിടെയാണ് ഉമ്മത്തുള്ളത്, ഇന്ന് അവിടെയാണ് ഉമ്മത്തുള്ളത്. എന്തിനും ഏതിനും എന്തു പ്രശ്നത്തിനുമുള്ള പരിഹാരം ഒന്നാമത്തെ സബബായി ഇത് നേർച്ച മാറി. സബബേ അല്ല എന്ന് പറഞ്ഞ നേർച്ച ഏറ്റവും വലിയ സബബായി മാറി. എന്തു പ്രശ്നം വന്നാലും ഒന്നാമത്തെ പ്രതിവിധി എന്താ? നേർച്ചാക്ക. കുട്ടികളില്ലേ, ഇങ്ങനെ നേർച്ചയാക്ക ജാണത്തിലേക്ക്. രോഗമാണോ? നേർച്ചയാക്ക ജാണത്തിലേക്ക്. കളഞ്ഞുപോയ വസ്തു തിരിച്ചു കിട്ടാൻ നേർച്ചയാക്ക ജാണങ്ങളിലേക്ക്. അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങൾക്ക് അല്ലാഹ് പഠിപ്പിച്ച അല്ലാഹുക്ക് വേണ്ടിയുള്ള നേർച്ച പോലും ഖദർ മാറ്റാനുള്ള, ഖൈർ ലഭിക്കാനുള്ള നിമിത്തമല്ല എന്നിരിക്കെ അല്ലാഹു അല്ലാത്തവർക്കുള്ള നേർച്ച ഏതാണ് നിമിത്തമല്ലല്ലോ. ഇത് നമ്മുടെ പേരോട് ഉസ്താദിന്റെ കോളേജിന്റെ പുസ്തകം സിറാജുൽ ഹുദയും അത്ഭുതങ്ങളും എന്നാണ്. ഇത് വായിക്കാൻ പേടിയാ കൊണ്ട് പിന്നെ അതേപോലെ ചെയ്യും. ഇതിന് മുഴുവൻ പഠിപ്പിച്ചതറിയോ, അങ്ങോട്ട് നേർച്ചയാക്കിയിട്ടുണ്ടായ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങളാണ്. അങ്ങോട്ട് ഓരോരുത്തർ നേർച്ചയാക്കി, നേർച്ചകളും അത്ഭുത ഫലങ്ങളും. ഒരു ഹെഡിങ്ങാ, നേർച്ചകളും അത്ഭുത ഫലങ്ങളും. നബി ഞങ്ങൾ പറയാ, ലാ യഅതി ബിഖൈർ, നേർച്ച കൊണ്ട് ഒരു ഖൈറും കിട്ടാൻ പോണില്ല. പേരോട് മുസ്ലിം പറയാ, നേർച്ച കൊണ്ട് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഏതാ വിശ്വസിക്കുക? ഏതാ വിശ്വസിക്കുക? അപ്പൊ അല്ലാഹുക്ക് വേണ്ടി അല്ലാഹു സുന്നത്താക്കിയ ഇബാദത്തിനെ നമ്മൾ നേർച്ച നേർന്നാൽ പോലും ദുനിയാവിൽ ഒന്നും കിട്ടാനില്ല, പിശുക്കന്റെ പണം പുറത്തേക്കെടുക്കാമെന്നല്ലാതെ എന്ന് വ്യക്തമായി പഠിപ്പിക്കപ്പെട്ട ഒരു നേർച്ചയെ
in the year the posted to Nipari Karula, Watamuriai, Yetumri Savai, in a Padit Pichu only. Yande, Allah Kibenda Pikanda, Ibarata Yenerte, Allah Walla Kibenda Pikanda, Shirkaner Particles, Samothi Abagamai, Natural Ibarate, Ibarata Allah who knew. Yengil, Allah who latter can answer Nilo, Allah who latter Kibaratai, Al Shirkaimari, Victamaliad, Natural Ibarate. Nerta sunnat sunnat ayi gar nurbanda maakiranalo. Panara tinglaise nombol ke sunnat tan. Arika nombu Allah ke. A nombu nara nerta akyal. Alagne badiinga kawa. Sunnat agum Allah kum. Swayam nurbanda maakyal. Alibin aalu mari pogumo. Illallo. Sadaka jaya nerta ya kam sadaka arki bendiya. Allah ne pani riki bendi. A sadaka swayam nurbanda maaki nerta ya kyal. Alagne abinne badiinga pani riki bendi ayi maruga. Apa punya garam nurbanda mila ata punya garam Rabbinnya perikki bende cehi enda ane gil, aduh swayam nurbanda makum bolengne ane mahaan madu perikalan tu bandar, aduh kondo mahaan madu nercehiim banda mila, kaburun nercehiim banda mila, Rabbilla ata surti kau nercehiim banda mila, nerce Allah kira ibadat ane, yennaal pol madu kondo, dunia abil nertam neradan kadi illa. Perdi falang kita mendi, kuli kita mendi cehi aman dalah de, yoga mara nerce neradan dilah. Kalanya boleh bosu dari cikitan nerse dari rendah illa, ah nerse kondo bagaru mila, pisukin dia panam, perutekar kan patu mandu matram, aduh kondo ini janda sulit nukia alam seri, illa tur nerse ye, samuhtri unda kiri kayum, adine perik pandanggalum kutta mendi, ane imam badiyum, kari marindum badja mealagum cendagalum, illa am kondo beri ke imcai do bengil, aduh ikan dini umai, bandha mulade, allah yandu, ini ura bekta mai tun daagun bijari kundo, Allah waridam.